ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി റിലേറ്റഡ് ആയിട്ട് വീഡിയോ. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടി വീഡിയോസ് നമ്മൾ ഒത്തിരി ദിവസമായിട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് പെൻഡിങ്ങിലായതുകൊണ്ടാണ് തിരിച്ചും ആ ഒരു ഇതിലേക്ക് വന്നത്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ കുറച്ച് പ്ലാൻസ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് എങ്ങനെ ഇൻട്രാഡേക്ക് കറക്റ്റായിട്ട് സ്റ്റോക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതിന് കുറച്ച് ടെക്നിക്കുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റോക്ക് ചൂസ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. വൻ ലോസ് വരാതെ സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിഫ്റ്റിയുടെ ട്രെൻഡ് കണ്ടുപിടിക്കുക. നിഫ്റ്റി എങ്ങനെയാണ്, ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണെങ്കിൽ താഴേക്ക് പോകുന്നു, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെങ്കിൽ മുകളിലേക്ക് പോകുന്നു എന്നുള്ള ഒരു കാര്യം ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഡെയിലി നിഫ്റ്റിയുടെ ട്രെൻഡ് എങ്ങനെയാണ്, ഇപ്പോൾ ട്രെൻഡ് അനുസരിച്ചിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. പിന്നെ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കിൻ്റെ ട്രെൻഡും കൂടെ നോക്കുക. ചിലപ്പോൾ നിഫ്റ്റി പോസിറ്റീവ് ആയിരിക്കും, നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കിൻ്റെ ട്രെൻഡ് ഡൗൺവേർഡ് ആയിരിക്കാം. അപ്പോൾ അത് ഏത് സെക്ടറിലെ സ്റ്റോക്കാണ്, ആ സെക്ടർ എങ്ങനെ മൂവ് ചെയ്യുന്നു, അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ട മൂന്നാമത്തെ കാര്യം. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഓപ്പൺ ലോ ഹൈ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇത് ഓരോ ഈ ട്രെൻഡിനെ ഓരോ കാര്യങ്ങളെ പോയിൻസിനെ കുറിച്ചും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു 7 പോയിൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ. അതാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് നിഫ്റ്റി ട്രെൻഡ്, പിന്നെ ഡെയിലി നിഫ്റ്റിയുടെ ട്രെൻഡ് നോക്കുക, പിന്നെ സ്റ്റോക്കിൻ്റെ ട്രെൻഡ്, നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് എങ്ങനെയാണ് ട്രെൻഡ്, അതിൻ്റെ സെക്ടർ എങ്ങനെയാണ് ക്ലോസ് ആയിരിക്കുന്നത്, ഇത് നമ്മൾ തീർച്ചയായിട്ടും നോക്കണം. പിന്നെ നാലാമത്തെ കാര്യം ഓപ്പൺ ലോ ഹൈ സ്ട്രാറ്റജി. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാനത് പറഞ്ഞുതരാം. പിന്നെ അഞ്ചാമത്തെ കാര്യം ബ്രേക്ക് ഔട്ട് ഇൻ 5 മിനിറ്റ്സ് ഓർ 1 അവർ. അപ്പോൾ 5 മിനിറ്റിലോ 1 അവറിനുള്ളിൽ ആ സ്റ്റോക്കിന് ബ്രേക്ക് ഔട്ട് വന്നിരിക്കണം. പിന്നെ ആറാമത്തത് നമ്മൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് ഇട്ട് ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോസ് വരുന്നതായിരിക്കും. കാരണം നമ്മളത് ട്രേഡ് ചെയ്തുകൊണ്ട് പോകും, പിന്നെ ഇനിയും വരും എന്ന് പറഞ്ഞ് ലോസിലേക്ക് പോയേക്കാം. സോ സ്റ്റോപ്പ് ലോസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ നമ്മൾ സപ്പോർട്ട് ലെവൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ നോക്കണം. ഇപ്പം സപ്പോസ് ഞാനിപ്പോൾ മാർക്കറ്റ് പോസിറ്റീവ് അല്ലെ നെഗറ്റീവ് ആവുന്ന കേസസ് പറയാം, അപ്പോഴാണല്ലോ നമുക്ക് സ്റ്റോക്ക് ചൂസ് ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ സപ്പോസ് നെഗറ്റീവ് ആയിട്ടൊന്നും ഇരിക്കട്ടെ, ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ആയിരിക്കുന്നത്, അതായത് നിഫ്റ്റി താഴേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ 25 മിനിറ്റ്സ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 29:37 നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ഈ മണി കൺട്രോളിൽ പോയിട്ട് സ്റ്റോക്ക് ലെവൽ എത്ര സ്റ്റോക്കിൽ അഡ്വാൻസസ് ആയി, എത്ര സ്റ്റോക്ക് ഡിക്ലൈൻ ആയി, എത്ര സ്റ്റോക്ക് അൺചേഞ്ച്ഡ് ആയി, ഇത് നോക്കുമ്പോൾ തന്നെ മാർക്കറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് ബിഗിനർ ആയിട്ടിരിക്കുമ്പോൾ അറിയാം. അപ്പോൾ അഡ്വാൻസ് ചെയ്തിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ 8 ആണെന്ന് വിചാരിക്കുക, ഡിക്ലൈൻ ചെയ്തിരിക്കുന്ന സ്റ്റോക്കിൻ്റെ എണ്ണം 42, പിന്നെ അൺചേഞ്ച്ഡ് 0 ആണ്. അപ്പോൾ അഡ്വാൻസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കിനേക്കാളും ഡിക്ലൈൻഡ് ലെവൽ കൂടുതലാണ്. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് തന്നെയാണ്, അപ്പോൾ വീക്ക്ലി ട്രെൻഡും താഴേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ ഹാങ്ങിങ് മാൻ പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചാർട്ടിൽ അതിന് 50% മുകളിൽ പോവുകയാണെങ്കിൽ മാർക്കറ്റിൽ പോസിറ്റീവ് ട്രെൻഡ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹാങ്ങിങ് മാൻ പാറ്റേൺ 50% താഴേക്ക് പോവുകയാണെങ്കിൽ നെഗറ്റീവ് ട്രെൻഡ്. അപ്പോൾ ഈ ഹാങ്ങിങ് മാൻ പാറ്റേൺ എന്ത് തന്നെ അറിയാത്തവരും കാണും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതൊരു സ്പീഡായിട്ട് നമ്മളൊരു നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി എക്സെൽ ഷീറ്റൊക്കെ ഉണ്ടാക്കി സമയം വേസ്റ്റ് ചെയ്യാണ്ട് ആ ഒരു നിഫ്റ്റിയുടെ 50 ചാർട്ട് മണി കൺട്രോൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ പെർസെൻറ്റേജ് ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഓപ്പൺ ഹൈ സെയിം ആയിട്ട് ഉള്ള സ്റ്റോക്കിൽ നിങ്ങൾ വേഗം സെലക്ട് ചെയ്യണം, കാരണം ടൈം പോകണം. കാരണം പെട്ടെന്ന് നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ പതുക്കെ ഡിസിഷൻ എടുത്താലും മതി, പക്ഷെ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത് സ്ലോ ആകാൻ പാടില്ല. നമുക്ക് ആ ഒരു ഓപ്പൺ ഹൈ സെയിം വരുന്ന സ്റ്റോക്കിൽ വേഗം നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യണം. പിന്നെ ട്രെൻഡ് എങ്ങനെ കട്ട് ചെയ്യുന്നത്, അപ്പാണോ മുകളിലേക്ക് പോവാണോ ട്രെൻഡ്, താഴേക്ക് പോവാണോ എന്ന് നമ്മൾ നോക്കണം. ട്രെൻഡ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ സെല്ല് ചെയ്യാം, പെട്ടെന്ന് പ്രോഫിറ്റ് വരാം. പിന്നെ ഇൻഡിക്കേറ്റർ നിങ്ങൾ നോക്കുക, 5 മിനിറ്റ് ഇൻഡിക്കേറ്ററോ അല്ലെങ്കിൽ 1 മിനിറ്റ് ഇൻഡിക്കേറ്ററോ യൂസ് ചെയ്യാം. കൂടുതൽ പേരും 1 മിനിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. 5 മിനിറ്റ് ആണെങ്കിൽ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി ആണ്. പ്രീവിയസ് കാൻഡിലിൽ 50% സെല്ല് വെച്ച് നമുക്ക് 1 or 2% പ്രോഫിറ്റ് എടുക്കാം. അപ്പോൾ ഈ ഒരു 7 കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഈ വീഡിയോ പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.